ഇന്ന് വരെ ഈ വീട്ടിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഈ രാജേശ്വരിയാ. ഇനി അങ്ങോട്ടും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നിന്റെ കാൽക്കൽ സമർപ്പിച്ചിട്ടുള്ളത് എന്റെ ജീവിതമാ, മക്കളുടെ ജീവിതമല്ല. അത് നീ മറക്കരുത്. എന്ത് കാര്യത്തിലും നിനക്കെന്തും തീരുമാനിക്കാം. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഞാൻ എതിർക്കാൻ വരില്ല. പക്ഷേ മക്കളുടെ കാര്യത്തിൽ ഒരു തെറ്റായ തീരുമാനം നീ എടുത്താൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല രാജേശ്വരി. അജയും സ്വാതിയും തമ്മിലുള്ള വിവാഹം നടന്നേ പറ്റൂ. അതിനി ആരെതിർത്താലും ഞാൻ നടത്തിയിരിക്കും. നല്ലത്, ആരുമായി വേണോ വിവാഹം നടത്തിക്കോളൂ, ഞാൻ എതിർക്കില്ല. പക്ഷേ ആ തീരുമാനം എടുക്കലും നടപ്പാക്കിക്കലും ഒക്കെ സ്വന്തം മകൻ കല്യാണിന്റെ കാര്യത്തിൽ മാത്രം മതി. അജയിന്റെ കാര്യത്തിൽ കൈകടത്താൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്റെ മകനാണവൻ, അവന്റെ കാര്യങ്ങൾ എനിക്ക് വിട്ടേക്കൂ. അത് ഞാൻ തീരുമാനിക്കുന്നതല്ലേ നല്ലത്. രാജേശ്വരി, ഇതുവരെ നീ ഞങ്ങളെ കൊണ്ടെത്തിച്ചു, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഭംഗിയാക്കി തരണേ എന്റെ ഗുരുവായൂരപ്പ. രാവിലെ തന്നെ സീതേച്ചി ഇങ്ങോട്ടാ? ഒരു സ്ഥലം വരെ പോവാ. അതെനിക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ടാ എവിടെ പോവാന്ന് ചോദിച്ചേ. രാജേശ്വരി മാഡത്തിന്റെ വീട് വരെ. എന്നിട്ടെന്താ എന്നോട് പറയാത്തെ? പോയിട്ട് വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. കാരണം തിരിച്ചു വരുമ്പോ നിന്നോട് പറയാൻ എന്റെ കയ്യിലൊരു സന്തോഷ വാർത്ത ഉണ്ടാവും. സീതേച്ചി എന്റെ അച്ഛയുടെയും കല്യാണക്കാരെ സംസാരിക്കാൻ പോവല്ലേ എന്ന് ചോദിച്ചാ അങ്ങനെയല്ല. അജയ് ഹോസ്പിറ്റലിൽ നിന്ന് പോരും മുൻപ് ഒന്നുകൂടി ചെന്ന് കാണണോന്ന് ഞാൻ വിചാരിച്ചതാ. അത് നടന്നില്ല. അതുകൊണ്ട് അവനെ ഒന്ന് കാണണം. പിന്നെ അതിന്റെ കൂടെ നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ രാജേശ്വരി ദേവിയോട് സൂചിപ്പിക്കുകയും വേണം. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്നല്ലേ അമ്മ പറയാറ്. എന്നാലും ചേച്ചി ഒറ്റയ്ക്ക് പോണോ? മാഷമ്മാവിനെയും കൂടി കൂട്ടായിരുന്നില്ലേ? വരട്ടെ സ്വാതി, ആയിട്ടില്ല. ആദ്യം രാജേശ്വരി ദേവിയുടെ വായിന ആ സമ്മതം എനിക്ക് നേരിട്ട് കേൾക്കേണ്ടത്. അത് കഴിഞ്ഞ് ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് മാഷമ്മാവിനെ അറിയിക്കാം. ഇതിനു മുൻപ് ആ വീട്ടിൽ ചെന്നു കയറിയ മനസ്സോടെയല്ല ഇന്ന് ഞാൻ പോകുന്നത്, നല്ല ആത്മവിശ്വാസത്തോടെയാ. എന്റെ മോളുടെ ആത്മാർത്ഥതയും സ്നേഹവും അവരെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി നമ്മുടെ മുൻപിൽ ഒരു തടസ്സവും. സ്വാതി, അല്ല നീ കോളേജിൽ പോകുന്നില്ലേ? പോവാൻ ഇറങ്ങുമായിരുന്നു, ഇനിയിപ്പോ ലീവ് ആക്കിയാലോന്ന് ആലോചിക്ക. ചേച്ചി വരുമ്പോ ആ സന്തോഷ വാർത്ത കയ്യോടെ കേൾക്കാലോ. അങ്ങനെ ഇപ്പൊ കയ്യോടെ കേൾക്കണ്ട. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് കല്യാണം നടത്താനൊന്നും തീരുമാനിക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് കോളേജിൽ പോ നോക്കടി. ശരി എന്നാ, ഞാൻ പോയിട്ട് വരാം.
ആരായത്? സീതയോ? വാ ഇരിക്ക്. രാജേശ്വരി, രാജേശ്വരി, എന്താ ഇത്? കുറച്ച് ഫ്രൂട്ട്സാ. ആ അജയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് സർ? ഒരു കുഴപ്പമില്ല, വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൻ പഴയ പോലെ ആവും. സ്വാതി എന്തു പറയുന്നു? സന്തോഷായിട്ടിരിക്കുന്നു. കോളേജിൽ പോവാൻ ഇറങ്ങായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് ഉറപ്പിച്ച സന്തോഷങ്ങൾ ഞങ്ങൾക്ക് തിരികെ നേടിത്തന്നത് സ്വാതിയ. അവളുടെ സ്നേഹവും സാമീപ്യവും പ്രാർത്ഥനയും കൊണ്ടാ ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ഭാഗ്യമെന്നെ ഞാൻ കരുതും. അച്ഛനമ്മമാരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള യോഗം ആ കുഞ്ഞിനുണ്ടെങ്കിൽ അത് നടന്നല്ലേ പറ്റും. അതെ, സത്യം. സീതയോ? എപ്പോ വന്നു? വന്നതേ ഉള്ളു മേഡം. ഇരിക്കേ, ഇരിക്കേ. അയ്യോ, ചായ കൊടുത്തില്ലേ? ശാന്തേ, ശാന്തേ. മേഡം, വീട്ടിലൊരു അതിഥി വന്ന ചായ കൊടുക്കുന്ന മര്യാദ ഇനി പറഞ്ഞ് പഠിപ്പിക്കണോ? ഇപ്പൊ എടുത്തോണ്ട് വരാം മേഡം. അയ്യോ, എനിക്ക് വേണമെന്നില്ല മേഡം. എന്താ ഇത്? സീത കൊണ്ടുവന്ന കുറച്ച് ഫ്രൂട്ട്സ് രാജി അജയ്ക്ക്. ശാന്തേ. മേഡം, സീത വന്നത് നന്നായി. അല്ലെങ്കിലും അങ്ങോട്ട് വന്ന് ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. ചെയ്യാനുള്ളതൊക്കെ കഴിയുന്നതിലും വേഗത്തിൽ ചെയ്തു തീർക്കുന്നതാണല്ലോ നല്ലത്, അല്ലേ വേണുട്ട? അതെ, ഓരോ ദിവസം കഴിയുന്തോറും നമുക്കൊക്കെ വയസ്സും പ്രായവും കൂടുമല്ലേ. മക്കളുടെ കാര്യത്തിലെ ഉത്തരവാദിത്തങ്ങളെങ്കിലും വെച്ച് വൈകിക്കാതെ നടത്തുന്നത് തന്നെ നല്ലത്. ഞാൻ ഉദ്ദേശിച്ചത് മക്കളോടുള്ള ഉത്തരവാദിത്തത്തിന്റെ കാര്യങ്ങളല്ല, എനിക്ക് സീതയോടും സ്വാതിയോടുമുള്ള ഉത്തരവാദിത്തത്തിന്റെ കാര്യമാണ്. ഒരാളുടെ കഷ്ടപ്പാടിനെയും ആത്മാർത്ഥതയും ഒരിക്കലും കുറച്ചു കാണുന്നവളല്ല ഈ രാജേശ്വരി. എന്റെ മോൻ ഐസിയുവിൽ കിടന്ന രാവും പകലും സ്വാതി അവനു വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്കറിയാം. ഈ ലോകത്ത് ഒരു ഹോം നേഴ്സും ഇത്ര ആത്മാർത്ഥതയോടെ ഒരു പേഷ്യന്റിനെ പരിചരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് ഹോം നേഴ്സിന് ലഭിക്കുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ഇതിലുണ്ട്. രാജേശ്വരി, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞിരിക്കും എന്ന സത്യം ഞാൻ ഓർക്കണമായിരുന്നു. മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ആത്മാർത്ഥതയും തിരിച്ചറിയാൻ ഈ ജന്മം നിങ്ങൾക്ക് കഴിയാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു. സീത, അങ്ങനെയൊക്കെ കരുതാൻ വരട്ടെ. രാജി, അജയുടെ സ്വാതിയുടെ കാര്യത്തിൽ നിന്റെ കടമ എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്തിനാ നീ? ഇല്ല, അങ്ങനെ യാതൊരു കടമയും എനിക്കില്ല. എന്റെ മകൻ ആശുപത്രിയിലായിപ്പോയ സാഹചര്യം മുതലെടുത്ത് നിങ്ങളുടെയൊക്കെ ദുരുദ്ദേശങ്ങൾ നടത്തിയെടുക്കാമെന്ന് കരുതുകയും വേണ്ട. നിങ്ങളുടെ മകൻ അജയും എന്റെ അനിയത്തി സ്വാതിയും തമ്മിലുള്ള വിവാഹം നടക്കേണ്ടത് തന്നെയാ. സ്വാതിയുടെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും അവകാശമാണത്, ദുരുദ്ദേശമല്ല. ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല. ഈ വിവാഹം നടത്താൻ എന്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ചെയ്യാൻ തന്നെ എന്റെ തീരുമാനം. ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരന്റെ മുന്നിലും രാജേശ്വരി ദേവിയുടെ അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും മുഖംമൂടി ഞാൻ വലിച്ചു കീറും. നിങ്ങളും നിങ്ങളുടെ മകനും ഒരു പാവപ്പെട്ട പെണ്ണിനോട് എത്ര തരംതാണ് ദ്രോഹമാണ് ചെയ്തതെന്ന് ഒന്നൊഴിയാതെ ഓരോ മാധ്യമങ്ങളും
കൊട്ടിഘോഷിക്കാനുള്ള ഇടം ഞാൻ വരുത്തും. കോടതിയിലും വനിതാ കമ്മീഷനിലൊന്നും വേണ്ട, ചോദ്യം ചെയ്യാൻ വരുന്ന ജനങ്ങളോട് പോലും നിങ്ങൾ സമാധാനം പറയേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കും. മതി. കടിക്കാൻ കഴിവില്ലാത്ത പട്ടികളാണ് കുറച്ച് ബഹളം വെക്കുന്നത്. ബാക്കി നീ നിന്റെ വീട്ടിൽ പോയി കുറച്ചാ മതി. ഇറങ്ങി പോവാന്നൊക്കെ. ഞാൻ പോവാ, പക്ഷെ പോകാൻ പോകുന്നത് വീട്ടിലേക്കല്ല, പ്രസ് ക്ലബിലേക്കാ. ഒരു പത്രസമ്മേളനം വിളിച്ചാൽ ഏത് പാവപ്പെട്ടവന്റെ പരാതിക്കും ഈ നാട്ടിൽ കേൾവിക്കാരുണ്ടാവും. മാധ്യമങ്ങൾ നിങ്ങളെ പോലെയുള്ള അന്യായക്കാരുടെ തോലുരിക്കും. അത് മാത്രമല്ല മാഡം, എന്റെ അനിയത്തെ കൊണ്ട് നിങ്ങളുടെ മകനെതിരെ ഞാൻ പോലീസിൽ പരാതിയും കൊടുപ്പിക്കും. പത്രക്കാർക്ക് മുന്നിൽ അവളെ ഞാൻ ഹാജരാക്കുകയും ചെയ്യും. അളമുട്ടിയാൽ ചേരേം പിന്നെ മടിക്കില്ല മാഡം, അത് കടിച്ചിരിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മുമ്പ് ഇത്രയും കടുത്ത തീരുമാനങ്ങൾ എടുത്താൽ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിനല്ലല്ലോ സർ, എന്റെ അനിയത്തി ഗർഭിണിയാണെന്നും ആ കുഞ്ഞിന്റെ അച്ഛൻ സാറിന്റെ മകനാണെന്നും അറിഞ്ഞ അന്ന് മുതൽ എന്റെ അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിച്ചതല്ലേ, കയറി ഇറങ്ങിയതല്ലേ ഇവിടെ. എനിക്ക് ആരെയും തോൽപ്പിക്കാനല്ല, ആരുടെ മുന്നിൽ എനിക്ക് ജയിക്കുകയും വേണ്ട. എന്റെ മുന്നിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, എന്റെ അനിയത്തിയുടെ ജീവിതം. അതാ എനിക്ക് ഏറ്റവും പ്രധാനം. അത് നശിപ്പിക്കാൻ എനിക്ക് ആരെയും അനുവദിക്കാൻ പറ്റില്ല. പ്ലീസ് സീത, ഇപ്പൊ സമാധാനമായിട്ട് വീട്ടിൽ ചെല്ലും. എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇല്ല സർ, ഞാൻ എടുത്ത ഈ തീരുമാനം ഇനി മാറണമെങ്കിൽ അജയുടെയും സ്വാതിയുടെയും വിവാഹം നടത്താമെന്ന് ഉറപ്പ് എനിക്ക് കിട്ടണം. കിട്ടും, പക്ഷേ ദൈവത്തെ ഓർത്ത് അതിന് ഞങ്ങൾക്കൊരല്പം സമയം തരണം. മൂന്ന് ദിവസത്തെ സമയം ഞാൻ തരും. മൂന്നാം ദിവസം രാവിലെ 10 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കും. ണ്ടോ മനുഷ്യ, നിങ്ങൾക്ക് ആട്ടിയിറക്കി വിടേണ്ടതിന് പകരം അവളോട് കെഞ്ചാൻ പോയിരിക്കുന്നു. സമയം വേണ പോലും, എത്ര സമയം കിട്ടിയാലും അത് നടക്കില്ല. അഹങ്കാരം കൊണ്ട് നിന്റെ ബുദ്ധി മൂടിപ്പോയിരിക്ക. എത്ര വലിയ ആപത്തിന്റെ വക്കിലാണ് നീ ഈ കുടുംബത്തെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കുക രാജശ്രീ. ഒരാപത്തും ഇല്ല, പോലീസും കേസും പത്രസമ്മേളനവും ഭീഷണിപ്പെടുത്താൻ വന്നേക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ കേൾപ്പുള്ളവളാണ് അവളെങ്കിൽ ഇത്രയും ദിവസം പോലും അവള് കാത്തിരിക്കില്ലായിരുന്നു. എന്നെ അതൊക്കെ അവള് ചെയ്തേനെ. അങ്ങനെ ആരെയും എഴുതി തള്ളണ്ട രാജശ്രീ. ഈ ലോകത്ത് എന്തും ഏതും ചെയ്യാൻ പോകുന്നവൾ നീ മാത്രമാണെന്ന് കരുതരുത്. അതിലൊരു സംശയവും വേണ്ട നിങ്ങൾക്ക്, എന്തിനും പോകുന്നവൾ തന്നെയാ രാജശ്രീ. പാവ സീത, ഇപ്പൊ കല്യാണം തീരുമാനിക്കുമെന്ന് കരുതി ഓടി വന്നതാ അവള്. നടക്കാൻ പോകുന്നില്ലെന്ന് കണ്ടപ്പോ തകർന്നു പോയി അവള്. അതിന്റെ പ്രകടനം മാത്രം ഇപ്പൊ കണ്ടത്. അതൊരു പൊള്ളയായ ഭീഷണി മാത്ര. അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ബുദ്ധിയില്ലാതെ പോയത് എനിക്കല്ല, നിങ്ങൾക്ക. വെറുതെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞതല്ല ഞാൻ, ഈ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കും. സത്യം പറഞ്ഞാൽ ഇതിൽ ഭീഷണിയുടെ സ്വരമേ ഇല്ല കല്യാൺ, എന്റെയും സ്വാതിയുടെയും നിസ്സഹായതയുടെ സ്വരം മാത്രമേ ഉള്ളൂ. എല്ലാം എനിക്ക് അറിയാൻ തന്നെയാണല്ലോ സീത, പക്ഷേ എന്താ, ഞാനിത് ചെയ്യരുതെന്നാണോ കല്യാണിന്റെ അഭിപ്രായം? എല്ലാം എനിക്ക് അറിയാൻ തന്നെയാണല്ലോ സീത, പക്ഷേ എന്താ, ഞാനിത് ചെയ്യരുതെന്നാണോ കല്യാണിന്റെ അഭിപ്രായം?
എന്ന് ഞാനൊരിക്കലും പറയില്ല. സ്വാതിയുടെ അജയന്റെ സന്തോഷങ്ങൾ നേടിയെടുക്കാൻ വേറെ വഴിയൊന്നുമില്ലെങ്കിൽ പിന്നെ ഇല്ല ഇല്ലെന്നുറപ്പുള്ളതുകൊണ്ടാ ഞാനൊരു പത്രസമ്മേളനം വിളിച്ച് എല്ലാം തുറന്നു പറയണമെന്നൊരു കടുത്ത തീരുമാനം എടുത്തത്. പക്ഷേ അങ്ങനെ ചെയ്ത ആ തോൽവി അജയുടെ അമ്മയെ കൂടുതൽ പ്രകോപിപ്പിക്കും എന്നെ ഭയം. രാജേശ്വരി ദേവിയെ കുറിച്ച് കല്യാണിന് എന്തറിയാം? എനിക്ക് അവരെ അറിയുന്നത് പോലെ അവരുടെ സ്വന്തം മക്കൾക്ക് പോലും അവരെ അറിയാൻ വഴിയില്ല. ഇത്രത്തോളം നിറവില്ലാത്തൊരു സ്ത്രീയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഓരോ നേരത്തും ഓരോ ആളുകളോടും ഓരോ മുഖമാണ് അവർക്ക്. അവർക്ക് ഏറ്റവും വലുത് സ്വന്തം മക്കളോ മക്കളുടെ സന്തോഷമോ ഒന്നുമല്ല. ആയിരുന്നെങ്കിൽ സ്വാതിക്ക് നൽകാനായി ഹോം നേഴ്സിന് കൊടുക്കുന്ന ശമ്പളം അവരെടുത്ത് നീട്ടുമായിരുന്നില്ല കല്യാൺ. രാജേശ്വരി ദേവിക്ക് ഏറ്റവും പ്രധാനം അവരുടെ അന്തസ്സും ദുരഭിമാനവും. അത് നഷ്ടപ്പെടുമെന്ന് വന്നാൽ അവരെന്തും സമ്മതിക്കും. ആരെതിർത്താലും ശരി, മറ്റന്നാ രാവിലെ 10 മണിക്കുള്ളിൽ അവരെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിരിക്കും. അതിലൊരു സംശയം വേണ്ട ആർക്കും. എന്റെ മുന്നിൽ വേറെ വഴിയില്ല കല്യാൺ. എന്റെ അനിയത്തിക്ക് വേണ്ടിയാ ഞാൻ ഈ സമരം ചെയ്യുന്നത്. കല്യാണിനറിയാലോ ആരുമില്ലാത്തവരാ ഞാനും സ്വാതി. മനസ്സുകൊണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് കല്യാൺ മാത്രമേ ഉള്ളൂ. ഞാനുണ്ടോ? എല്ലാം കലങ്ങി തെളിഞ്ഞ് നല്ല വഴിക്കാവുന്നെങ്കിൽ നല്ലത് തന്നെ. അത് നടക്കട്ടെ. രാജേശ്വരി, ഇത് തമാശയും കളിയുമല്ല, കാര്യങ്ങൾ കൈവിട്ട് പോകാനുള്ള പോക്ക. നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? എന്നെ തോൽപ്പിക്കാൻ ഈ ഭീഷണി ഒട്ടും പോരാ. അവളുടെ ഒരു പ്രസ് കോൺഫറൻസ്. ഇന്നോളം നിന്റെ അഹങ്കാരങ്ങളെല്ലാം നീ കാണിച്ചതും ജയിച്ചതും പണത്തിന്റെ ബലത്തിലായിരുന്നു. പക്ഷേ പണം എറിഞ്ഞാൽ കൂടുന്ന കാര്യമല്ല ഇത്, അത് ഓർക്കണം. രാജി, വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് കാര്യങ്ങൾ എത്തും മുമ്പ് ബുദ്ധിപൂർവം ഒരു തീരുമാനത്തിൽ എത്തുന്ന നല്ലത്. ബുദ്ധിപൂർവം ഒരു തീരുമാനത്തിലെത്തണം അല്ലേ? എന്ന് വെച്ചാ സീതയെ പേടിച്ച് ഞാൻ അവളുടെ അനിയത്തിയെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് സമ്മതിക്കണം. അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? 4 ചുറ്റിലും നിന്ന് എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൂട്ടത്തിൽ നിങ്ങളും. നീ എന്തു പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. പണ്ടുമുതലേ എന്നെ നീ ശത്രുപക്ഷത്ത് അവരോധിച്ച് കഴിഞ്ഞതാണല്ലോ. കാര്യങ്ങളുടെ ഗൗരവം നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ ഞാൻ ഈ ശ്രമിച്ചത്. പറഞ്ഞതുപോലെ സീത ഈ പ്രസ് മീറ്റ് നടത്തിയാൽ സർവനാശമായിരിക്കും ഫലം. പറഞ്ഞതുപോലെ സീത ഈ പ്രസ് മീറ്റ് നടത്തിയാൽ സർവനാശമായിരിക്കും ഫലം. കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെടുന്നത് പോട്ടെ, പീഡന കേസിൽ അജയ് അകത്താവുന്ന കാര്യം നീ ഒന്ന് ഓർത്തു നോക്ക്. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാ. അതൊക്കെ ഈ പ്രസ് മീറ്റ് നടന്നാലുള്ള കാര്യങ്ങളല്ലേ. ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടക്കാനേ പോകുന്നില്ല. നടക്കാതിരിക്കണമെങ്കിൽ നീ സ്വാതിയും അജയും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കണം രാജി. അക്കാര്യം തീരെ നടക്കാനേ പോകുന്നില്ല. എന്താ നിന്റെ ഉദ്ദേശം? സീത ഇപ്പൊ ഈ എടുത്തു പ്രയോഗിച്ചത് അവളുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രമാണ്. ഇതിലും എന്റെ അടി പതറുന്നില്ല എന്ന് അവള് കാണുമ്പോ ചേച്ചി അനിയത്തിയും താനെ അടങ്ങിക്കോളും. കണ്ട സ്വപ്നങ്ങളും തോന്നിയ അതിമോഹങ്ങളും ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കി അവര് ജീവിക്കാൻ തുടങ്ങിക്കോളും. അല്ലാതെ ഒരു ചുക്കും സംഭവിക്കില്ല. പ്രസ് മീറ്റ് നടത്താനോ? ആര്, നമ്മളോ? അതെ. സീതേച്ചി എന്താ ഈ പറയണേ? എന്താ സ്വാതി, നമ്മൾ വിചാരിച്ച ഒരു പത്രസമ്മേളനം വിളിക്കാൻ പറ്റില്ലെന്നാണോ? അതൊക്കെ പറ്റുമായിരിക്കും, എനിക്കറിയാം. പക്ഷെ അതൊക്കെ വേണോ ചേച്ചി? ജനിക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞിന് അതിന്റെ അച്ഛനെ കിട്ടണമെങ്കിൽ 4 ആളുടെ മുമ്പിൽ തല കുനിക്കാതെ ജീവിക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ
ഇനി നമ്മുടെ മുൻപിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല സ്വാതി. നീതിയും ന്യായവും പണം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാ. ഇത്രയും നാളും നമ്മൾ എന്താണോ ആരെ അറിയിക്കാതെ മറക്കാനും ഒളിക്കാനും ശ്രമിച്ചത് അതെല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയുന്നൊക്കെ പറഞ്ഞു എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സീതേച്ചി. നിന്റെ ആഗ്രഹം നടന്നിരിക്കുന്നു, നീ ജയിച്ചു. രാജേശ്വരി ദേവി തോറ്റിരിക്കുന്നു. എഴുതിപ്പോടും സാമം ദാനം ഖേദം, അത് കഴിഞ്ഞാൽ ദണ്ഡം.